ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടില്ലേ? വീഡിയോ കണ്ടില്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നുകൂടെ. സ്വാഹദ്ദീഖു, കോഴി കൂവി. അഷറക്തി ശംസു, സൂര്യൻ ഉദിച്ചു. ഇൻതഷറ നൂർ, പ്രകാശം പരന്നു. തഫത്തഹത്തിൽ അസ്ഹാർ, പൂക്കൾ വിരിഞ്ഞു. ഫാഹത്തീബു, സുഗന്ധം വീശി. ഇർത്തഫ സുആ ഉൽ അനം, ആടുകളുടെ കരച്ചിൽ ഉയർന്നു. അസ്റ അർ റാഇ ഇലൽ മർബ, ആട്ടിടയൻ ആട്ടിൻകൂട്ടിലേക്ക് നടന്നു നീങ്ങി. വഹറജ ബിൽ അനമി ഇലൽ വാദി, ആടുകളെയുമായി ആട്ടിടയൻ തായ്വരയിലേക്ക് പുറപ്പെട്ടു, തായ്വരയിലെത്തി. മാ അജ്മലൽ മനാലിർ, എന്ത് സുന്ദരമായ പ്രകൃതി. അന്നസീമു യുലാതിഫുൻ നുവ്വാർ, പൂമൊട്ടുകളെ ഇളം കാറ്റ് തലോടുന്നു. അൽ ബലാബിലു തസ്ദു അലൽ അഷ്ജാരി, മരത്തിൻ്റെ മുകളിൽ നിന്ന് കുഴിലുകൾ പാട്ടുപാടുന്നു. അൽ മവാഷി തർതാഹു ഫിൽ ഉഖൂലി, വയലുകളിൽ നാക്കാലികൾ മേയുന്നു. അത്തുയൂറു തുതഇമുൽ അഫ്രാഹ്, പക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അൽ ഫറാഷാത്ത് വൽ യആസീബ്, പൂമ്പാറ്റകളും തുമ്പികളും. തതിയുറു ബൈനൽ അസ്ഹാർ, പൂക്കൾക്കിടയിലൂടെ പാറിക്കളിക്കുന്നു. ഇതായിരുന്നു നമ്മളുടെ പാഠഭാഗം. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു 10 വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ആ 10 വാക്കുകൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ ഒന്നും കൂടെ കാണാം. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പാഠഭാഗം നമ്മൾ വായിച്ചു. പാഠഭാഗത്ത് വന്ന പ്രധാനപ്പെട്ട 10 വാക്കുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവ നിങ്ങളൊക്കെ നോട്ട് ബുക്കിൽ എഴുതിയില്ലേ? ഇനി നാം പുതിയ 10 വാക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിലൂടെ പരിചയപ്പെടുത്തുന്നത്. സഹുറുൻ, ഒനമുൻ, നൗറുൻ, യസൂബുൻ, തൊയ്റുൻ, മാഷിയത്തുൻ, ഫറാഷത്തുൻ, ബുൽബുലുൻ, ഷജറത്തുൻ, ഹഖുലുൻ. ഈ 10 വാക്കുകളും ഇസ്മുകളാണ്, നാമവാക്കുകളാണ്. ഈ 10 വാക്കുകളും ഓരോന്നിൻ്റെയും അർത്ഥം ഒന്ന് നോക്കൂ. സഹുറുൻ, ഒരു പൂവ്. കുറേ പൂവുണ്ടെങ്കിൽ നമുക്ക് അതിനെ അസ്ഹാറുൻ എന്ന് പറയാം, അഥവാ അതിൻ്റെ ബഹുവചനം. വനമുൻ, ഒരാട്. ആയിനാമുൻ, കുറേ ആടുകൾ. നൗറുൻ, ഒരു പൂമൊട്ട്. അൻവാറുൻ, കുറേ പൂമൊട്ടുകൾ. യസൂബുൻ, ഒരു തുമ്പി. യആസീബുൻ, കുറേ തുമ്പികൾ. തൊയ്റുൻ, ഒരു പക്ഷി. തുയൂറുൻ, കുറേ പക്ഷികൾ. മാഷിയത്തുൻ, ഒരു നാക്കാലി. മവാഷി, കുറേ നാക്കാലികൾ. ഫറാഷത്തുൻ, ഒരു പൂമ്പാറ്റ. ഫറാഷാത്തുൻ, കുറേ പൂമ്പാറ്റകൾ. ബുൽബുലുൻ, ഒരു കുയിൽ. ബലാബിലുൻ, കുറേ കുയിലുകൾ. ഷജറത്തുൻ, ഒരു മരം. അഷ്ജാറുൻ, കുറേ മരങ്ങൾ. ഹക്കുലുൻ, ഒരു വയൽ, ഒരു പാടം. ഹുക്കൂലുൻ, കുറേ പാടങ്ങൾ. ഓക്കെ, ഏകവചനവും ബഹുവചനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ബഹുവചനം എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെ കുറേ ഉണ്ടാവും. അപ്പോൾ വരുന്ന പദത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നോട്ട് ബുക്കിൽ എഴുതി എടുക്കണം, പഠിക്കണം. ഓക്കെ കുട്ടികളെ, അസ്സലാമു അലൈക്കും. ഹായ് കുട്ടികളെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഏകവചനവും ബഹുവചനവും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ആ പാഠഭാഗത്തിലെ ക്രിയാപദങ്ങളാണ് പഠിക്കുന്നത്. ക്രിയാപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളും അതിന് ഒരു പ്രവർത്തനമുണ്ടാവും. നോക്കൂ, സാഹദ്ദീഖു, കോഴി കൂവി. കൂവ എന്ന് പറയുന്നത് ഒരു പ്രവർത്തന. അപ്പൊ സാഹ, കൂവി. അഷ്റക, ഉദിച്ചു. തഫത്തഹ, വിടർന്നു. ഇൻതഷറ, പരന്നു. യർതാഹു, മേയുന്നു. യസ്ദു, പാട്ടുപാടുന്നു. അസ്റഅ, വേഗത്തിൽ പോകുന്നു. യുത്ഇമു, ഭക്ഷണം നൽകുന്നു. യതീറു, പാറുന്നു. യുലാത്തിഫു, തലോടുന്നു. ഇങ്ങനെ 10 ക്രിയാപദങ്ങളും
നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നും കൂടെ ആവർത്തിക്കാം. സ്വാഹ അഷ്റക തഫത്തഹ ഇൻതഷറ യർത്താഹു യസ്ദു അസ്റ യുത്ഇമു യതീറു യുലാത്തിഫു. പത്തും നിങ്ങൾ അർത്ഥത്തോടുകൂടി ഈ ക്രിയാപദങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.